മോർണിംഗ് ും വാഹമത്തല്ലാ താലി വാത്തു ഹവായോക്കും എന്തൊക്കെ നിങ്ങളുടെ വിശേഷങ്ങൾ നമ്മൾ എവിടെയാണ് ഇപ്പോൾ പഠിച്ചു നിർത്തിയത് അതെ നമ്മളൊരു വളരെ റോൾ മോഡലായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് വന്ന യാസറിൻ്റെയും അവൻ്റെ സുഹൃത്തായ രാജുവിൻ്റെയും കഥയാണല്ലേ നമ്മൾ പരസ്പരം പഠിച്ചത് അല്ലേ യാസർ തൻ്റെ സുഹൃത്തിനെ സ്വശരീരം പോലും സമർപ്പിച്ച് സ്വന്തം ജീവിതം പോലും സമർപ്പിച്ച് തൻ്റെ സുഹൃത്തിന് വേണ്ടി ജീവിതം വരെ പണയം വെച്ച് താൻ മുങ്ങിക്കിടക്കുന്ന നേരത്ത് പുഴയിൽ മുങ്ങുന്ന നേരത്ത് രാജുവിനെ രക്ഷിച്ചു അല്ലേ അങ്ങനെ രക്ഷിച്ചു നമ്മൾ സംഭാഷണങ്ങളൊക്കെ പഠിച്ചു ഇനി നമുക്ക് അടുത്ത പാഠത്തിൽ പഠിക്കാനുള്ളത് യാസർ ഈ ധീരമായൊരു പ്രവർത്തനം ചെയ്തു അല്ലേ അതെ യാസറും യാസറിനെ അഭിമുഖം നടത്തുന്ന ഒരു മുറാസലുഫി അതായത് ഒരു ന്യൂസ് റിപ്പോർട്ടറുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഒരു ഹിവാറാണ് നമുക്ക് നടത്താനുള്ളൊരു സംഭാഷണം നമുക്ക് പാഠത്തിലേക്ക് ശ്രദ്ധിക്കാം നിങ്ങൾ ഇജിത്തമാസു ഇന്ദൻ നെഹർ ജനങ്ങളെല്ലാവരും ആ പുഴയോരത്ത് ഒരുമിച്ച് തടിച്ചുകൂടി സ്വാഭാവികമായും ഒരു ഇൻസിഡൻ്റ് നടക്കുന്ന സമയത്ത് എന്താകും അവിടെ ജനങ്ങൾ എന്താണ് അവിടെ ഒരുമിച്ച് അല്ലേ അങ്ങനെ സ്വാഭാവികമായും അവിടെയും ആ പുഴയോരത്ത് ജനങ്ങൾ ഒരുമിച്ച് കൂടി തക്കദ്മ റജുലും മിൻഹും ഇല യാസർ തക്കദ്മ മിൻഹും റജുലും ഇല യാസർ ആ ജനങ്ങൾ തടിച്ചുകൂടെ ജനങ്ങളിൽ നിന്ന് ഒരാൾ ഈ അടുത്തേക്ക് വരാൻ തുടങ്ങി യാസറിൻ്റെ അടുത്തേക്ക് വന്നു അങ്ങനെ ഖാനമുറാസുലും സൊഫിയൻ അതാരാണ് അതൊരു ന്യൂസ് റിപ്പോർട്ടറാണ് അതായത് ന്യൂസ് ചാനലിൻ്റെ റിപ്പോർട്ടറാണ് ആ യാസറിൻ്റെ അടുത്തേക്ക് വന്ന ആ വ്യക്തി ഫദാറ അബൈനഹു മഹിവാറൻ അവർ തമ്മിൽ ഒരു സംഭാഷണം നടന്നു അവർ തമ്മിൽ ഒരു സംഭാഷണം യാസറുമായിട്ടുള്ള ഒരു അഭിമുഖം നടന്നു ഒരു കോൺവെർസേഷൻ അപ്പോൾ ആ കോൺവെസേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ നിങ്ങൾ നോക്കൂ എന്താണ് ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടി നിൽക്കുന്നുണ്ട് ഫയർഫോഴ്സിൻ്റെ ഒരു വെഹിക്കിള് ഒരു വാഹനം ആ ചിത്രത്തിൽ കാണുന്നുണ്ട് അതേപോലെ തന്നെ ഒരു മുറാസല മുറാസലസഫി അതായത് ഒരു ന്യൂസ് റിപ്പോർട്ടർ മനേകാരൻ ഒരുപാട് ന്യൂസ് റിപ്പോർട്ടേഴ്സ് അതിലുണ്ട് അതിൽ ഒരു ന്യൂസ് റിപ്പോർട്ടർ മൈക്കയുമായി യാസറുമായി കോൺവേഴ്സേഷൻ നടത്തുന്നുണ്ട് സംഭാഷണം നടത്തുന്നുണ്ട് അതാണ് നമുക്ക് പഠിക്കാനുള്ളത് നിങ്ങൾ പാഠഭാഗത്തിൻ്റെ പഴയ നോക്കൂ ആമലു മിസാലിയുൻ ആമുൻ മിസാലിയുൻ അതായത് മാതൃകായോഗ്യമായ പ്രവർത്തനം റോൾ മോഡൽ ആക്ടിവിറ്റീസ് മാതൃകായോഗ്യമായ പ്രവർത്തനം അതിൻ്റെ തുടക്കത്തിൽ കുറച്ച് ബ്ലാങ്ക്സ് കിടക്കുന്നുണ്ടല്ലേ എന്താണ് മുറാസുല ഷഫി സ്വാഭാവികമായും എന്ന് പറഞ്ഞു മസായൽ ഹൈർ അതായത് ഈ ഇൻസിഡൻറ്റ് നടക്കുന്നത് രാജു സ്കൂൾ വൈകിട്ട് സ്കൂൾ വിട്ട് പോകും വീട്ടിലേക്ക് പോകുന്ന സമയത്താണല്ലേ സ്വാഭാവികമായും രാ വൈകുന്നേരമായിരിക്കും ഈ ഇൻസിഡൻ്റ് നടക്കുന്നത് അങ്ങനെ മുറാസുല ഷഫി ചെന്നിട്ട് യാസിറിനോട് പറഞ്ഞു മസായൽ ഹൈർ ഗുഡ് ഈവനിങ് പറഞ്ഞത് എന്തായിരിക്കും മസ അനൂർ മസ അനൂർ ഗുഡ് ഈവനിങ് എന്നാൽ അവർ തമ്മിൽ കുറച്ച് സംഭാഷണങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആണ് അത് നമ്മൾ പൂരിപ്പിക്കണം എന്തായിരിക്കും യാസറും മുറാസുല ഷഫിയുമായി നടന്ന ആ സംഭാഷണം അത് നിങ്ങളൊന്ന് നിങ്ങളുടെ ഭാവനയിലിട്ട് വെക്കാം നിഷാന്ന നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ചർച്ച ചെയ്യാം എന്തായിരിക്കും മുറാസുൽ ഷഫി അതായത് ന്യൂസ് റിപ്പോർട്ടർ യാസറിനോട് പ്രാഥമികമായി ചോദിച്ചറിഞ്ഞ ഇൻഫർമേഷൻസ് എന്തായിരിക്കും വിവരങ്ങൾ എന്തായിരിക്കും പക്ഷെ അത് അതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ എന്താണ് ബ്ലാങ്ക്സ് ആണ് ഞാൻ പറഞ്ഞു അതിന് ശേഷം കുറച്ച് ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് യാസർ പറയാണ് ഫിസ് ആറാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത് ഐ സ്റ്റഡിഡ് ഇൻ സ്റ്റാൻഡേർഡ് ആറാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത് അപ്പോൾ മുറാസുല സുഫിയായ ന്യൂസ് റിപ്പോർട്ടർ എന്തായിരിക്കും ചോദിച്ചിരിക്കുക അതെ നീ എത്ര ക്ലാസ്സിലാണ് പഠിച്ച് പഠിക്കുന്നത് ചോദിച്ചിട്ടുണ്ടാവുമല്ലേ അപ്പോൾ ഇൻഷാല്ല ആ അതുവരെയുള്ള ഭാഗങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കാം ഇൻഷാല്ല നമുക്ക് ഇന്നത്തെ ഗൂഗിൾ മീറ്റിൽ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാം അപ്പോൾ എന്തായിരിക്കും അവർ തമ്മിൽ നടന്ന ആ ഒരു കോൺവെർസേഷൻ എന്തായിരിക്കും നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് നമുക്കത് ചർച്ച ചെയ്യണം ഓക്കേ അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കൂ യാസർ പറയാണ് ഫിസ് ആദിസ് ഞാൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ചോദ്യം എന്തായിരിക്കും നീ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ അപ്പോൾ നിങ്ങളതൊന്ന് ഓർത്ത് വരാം അപ്പോൾ വീണ്ടും ചോദിച്ചു ആര് ചോദിച്ചു ന്യൂസ് റിപ്പോർട്ടർ ചോദിച്ചു ഒറാസിലെ സൊഫി ചോദിച്ചു കൈ വാദാ ഇത് എങ്ങനെയാണ് സംഭവിച്ചത് ഈ ഇൻസിഡൻറ്റ് എങ്ങനെയാണ് സംഭവിച്ചത് യാസർ പറഞ്ഞു കാന രാജു എൻ്റെ കൂട്ടുകാരനായ രാജു കാന സുദീഫ് രാജു എൻ്റെ രാജു എൻ്റെ കൂട്ടുകാരനായിരുന്നു റാജു ആൻഡ് ഇലബൈ അവൻ സ്കൂള് വിട്ടിട്ട് വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു വഹദസ അൻ സിന്നെഹർ ആ സമയത്താണ് ഇത് സംഭവിച്ചത് അവൻ പുഴ നമ്മൾ നാർത്ത മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു എന്ത് അന്തരീക്ഷമാകെ കാറ്റും മഴക്കാറും മഴയുമായിട്ട് നിറഞ്ഞു നിൽക്കണ അവസ്ഥയാണല്ലേ പുഴകൾ നിറയുന്നുണ്ട് കിണറുകളൊക്കെ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ആ ഒരു സന്ദർഭത്തിലാണ് സ്കൂൾ വിട്ടുവരുന്ന രാജു യാദർശികമായും സക്കത്തഫിൻ നെഹ്റു അവൻ പുഴയിലേക്ക് തെന്നി വീണുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മുറാസുൽ ഷഫി ചോദിച്ചു ന്യൂസ് റിപ്പോർട്ടർ ചോദിച്ചു ഫൈന കുന്ത ആ സമയത്ത് നീ എവിടെയായിരുന്നു മോനെ യാസറിനോട് ചോദിക്കുകയാണ് ആ സമയത്ത് നീ എവിടെയായിരുന്നു യാസർ പറഞ്ഞു കുന്തു കുൻത്ത് ഇലൽ ബൈത്ത് കുണ്ടു ഞാനായിരുന്നു അമാമഹു അവൻ്റെ മുന്നിലായിരുന്നു അതായത് കുണ്ടു അമാമഹു ഫി ത്യീക്ക് എൻ്റെ വഴിയിൽ അവന് മുന്നിലായിരുന്നു ഞാൻ പിറകിലും അവൻ മുന്നിലായിരുന്നു വീട്ടിലേക്ക് ഇങ്ങനെ നടന്ന് പോവുകയായിരുന്നല്ലോ ബൈത്ത് വീട്ടിലേക്ക് അങ്ങനെ അങ്ങനെ ആയിരുന്നു അല്ലെ അവൻ മുറാസുര സുഫി വീണ്ടും ചോദിച്ചു കൈ ഫീ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയെടുത്തത് അതായത് ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനൊരാള് ഇങ്ങനൊരു കുട്ടി പുഴയിൽ മുങ്ങുന്നുണ്ട് നിനക്ക് എങ്ങനെയാണ് മനസ്സിലായതെന്ന് ചോദിച്ചപ്പോൾ യാസർ മറുപടി പറഞ്ഞു സെമിഅത്തു സുയാഹം ഞാൻ എൻ്റെ ബാക്ക് ഭാഗത്ത് എൻ്റെ പുറകിൽ നിന്ന് ഞാനൊരു ശബ്ദം കേട്ടു ഒരു അട്ടഹാസം കേട്ടു സുയാഹ എന്ന് പറഞ്ഞൊരു അട്ടഹാസം സെമിഅത്തു സുയാഹം മിൻ ഹൽഫി ഞാൻ എൻ്റെ പുറകു ഭാഗത്ത് നിന്ന് ഒരു അട്ടഹാസം കേട്ടു അസറഅഅത്തു ഇലേഹി ഞാൻ ആ സൗണ്ടിലേക്ക് ആ ശബ്ദത്തിലേക്ക് പെട്ടെന്ന് നടന്നട നടന്നകത്തു നടന്നകന്നു വ അംഗതത്വു ഞാൻ അങ്ങനെ അവനെ രക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മുറാസുല ഷഫി ന്യൂസ് റിപ്പോർട്ടർ അവനോട് ചോദിച്ചു എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക നിനക്ക് നന്നായി നീന്തൽ അറിയോ നീന്താൻ അറിയോ മോനെ നിനക്ക് നന്നായി നീന്താൻ അറിയോ യാസുറ പറഞ്ഞു തൊബ അതെ എനിക്ക് നന്നായിട്ട് നീന്താൻ അറിയും എനിക്ക് നന്നായിട്ട് നീന്താൻ അറിയും നിങ്ങൾക്ക് അറിയോ ഹൽ ഹലും നിങ്ങൾ എല്ലാവരും നീന്തൽ പഠിച്ചിട്ടുണ്ടോ ഇൻഷാ കഴിവിൻ്റെ ആളുകളൊക്കെ നീന്തൽ പഠിക്കണം കേട്ടോ അതൊരു പ്രവാചക ചരി ചരിയാണ് നീന്തൽ പഠിക്കൽ സുന്നത്താണ് ഇതുകൂടെ മനസ്സിലാക്കി വെക്കണം കേട്ടോ അങ്ങനെ മുറാസൽ സുഫി ന്യൂസ് റിപ്പോർട്ടർ വീണ്ടും ചോദിച്ചു ഹാദൽ ഈ പ്രവർത്തനത്തിന് ഈ ധീരമായ പ്രവർത്തനത്തിന് മാതൃകാപരമായ പ്രവർത്തനത്തിന് നിന്നെ പ്രേരകമായ വസ്തു എന്താണ് നിനക്ക് മോട്ടീവായ വസ്തു എന്താണ് ഈ പ്രവർത്തനത്തിന് നിനക്ക് പ്രേരകമായ നിനക്ക് മോട്ടീവായ നിനക്ക് സഹായകമായ വസ്തു എന്താണ് മോനെ യാസർ പറഞ്ഞു ഹാദാ മിൻ വാജിബി അതാണ് നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ടത് ഇതൊക്കെ അർത്ഥവത്തായൊരു വാക്കാണ് ഹാദാ മിൻ വാജിബി ഇതെൻ്റെ ബാധ്യതയാണ് എൻ്റെ കടമയാണ് എൻ്റെ നിർബന്ധതാണ് ബാധ്യതയാണ് ഓഹ് അലായ അലിഫുസിബാഹ അവന് നീന്താൻ അറിയില്ല അവൻ നീന്തൽ അറിയാത്തവനാണ് രാജുവിനെ നീന്തൽ അറിയൽ എൻ്റെ സുഹൃത്താണ് ആമലുക്ക മുബാറ കുഞ്ഞ ബുനയ്യ ആര് പറഞ്ഞു മുറാസുല സഫി പറഞ്ഞു ആമലുക്ക മുബാറ കുഞ്ഞ ബുനയ്യ നിൻ്റെ പ്രവർത്തനം എന്തുകൊണ്ടും ശ്ലാഘനീയമാണ് പ്രശംസനീയമാണ് അഭിനന്ദനാർഹമാണ് നിൻ്റെ ഈ പ്രവർത്തനം ഹൻത വലതുൻ ഷുജാഴുൻ നി ധീരനായ ധീരനായ ഒരു കുട്ടിയാണ് നമുക്കറിയാം സ്വാഭാവികമായും ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മളെന്താണ് ഫേമസ് ആകും അല്ലേ അങ്ങനെ യാസർ ആയി യാസറിനെ സംഭാഷണം നടത്തിയതാണ് അല്ലേ അപ്പോൾ ഹന്ത വലതുൻ ഷുജാഴുൻ നി ധീരനായ ഒരു കുട്ടിയാണ് ഫാമലു കാമലും നിൻ്റെ ഈ പ്രവർത്തനം എന്തുകൊണ്ടും മാതൃക യോഗ്യമാണ് അഭിനന്ദനാർഹമാണ് ശ്ലാഘനീയമാണ് അവർ തമ്മിൽ അങ്ങനെ സംഭാഷണം നമ്മളിത് ഇത് മനസ്സിലാക്കേണ്ടതെന്ന് അറിയുന്നത് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മുടെ സഹപാഠി സുഹൃത്തുക്കളെ സ്നേഹിക്കുക അവർക്ക് വേണ്ടി നമ്മളെന്താണ് ആത്മാർത്ഥമായി പ്രവർത്തിക്കുക അങ്ങനൊരു പാഠമാണ് അതൊരു ഗുണപാഠമാണ് നമുക്കിതെന്ന് മനസ്സിലായതല്ലേ യാസർ തൻ്റെ സഹോദരനെ തൻ്റെ സുഹൃത്തിനെ തൻ്റെ ജീവൻ പോലും പണയം വെച്ച് എന്തായി രക്ഷിച്ചു അങ്ങനെ അവൻ ഫേമസ് ആയി അല്ലേ ഫേമസ് ആയില്ലേ നമുക്കറിയാം കഴിഞ്ഞ വർഷക്കാലത്തെ പ്രളയകാലത്ത് പരപ്പനങ്ങാടിയിലെ ജെയ്സൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ വഞ്ചിയിലേക്ക് തോണിയിലേക്ക് ആളുകൾക്ക് കയറാൻ പ്രയാസം വന്ന സമയത്ത് തൻ്റെ മുതക് അവർക്ക് ചവിട്ടടിയായി വെച്ച് കൊടുത്ത ജെയ്സലെ നമുക്ക് അറിയാം അല്ലേ അതേപോലെ ഒരു പ്രവർത്തനമാണ് ഈ യാസിറും ചെയ്തിട്ടുള്ളത് ഇൻഷാ അല്ലാ നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും അല്ലേ നമ്മുടെ ഉമ്മമാർക്കോ നമ്മുടെ കൂട്ടുകാർക്കോ സുഹൃത്തുക്കളോക്കോ അപ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെക്കണം ഇൻഷാ അല്ലാ അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം അപ്പോൾ യാസിറും മുറാസുലു സുഫിക്കുമായ ന്യൂസ് റിപ്പോർട്ടർ നടത്തിയ ഒരു സംഭാഷണമാണല്ലേ ആ സംഭാഷണം വളരെ മനോഹരമായ രീതിയിൽ നമ്മൾ പഠിച്ചു ും മുതാഹുദ്ദ നിങ്ങളെല്ലാവരും തയ്യാറല്ലേ എന്ത് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ കേൾക്കാൻ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ അൽഹന്ത നിങ്ങൾക്ക് ഈ കഥ മനസ്സിലായോ ഈ കോൺവെർസേഷൻ നിങ്ങൾക്ക് മനസ്സിലായോ അലഹമദില്ല ഞാൻ പയ്യം നല്ല കുട്ടികൾ വെരി ഗുഡ് അപ്പോൾ ഈ എന്താണ് എന്താണിതിൻ്റെ പ്രധാനമായ ഉള്ളടക്കം യാസർ രാജുവിനെ രക്ഷിച്ചപ്പോൾ സ്വാഭാവികമായി യാസർ ഒരു ധീരമായ പ്രവർത്തനം ചെയ്തു ആ പ്രവർത്തനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ യാസറുമായിട്ട് ന്യൂസ് റിപ്പോർട്ടേഴ്സ് നടത്തിയ ഒരു സംഭാഷണമാണ് ആ സംഭാഷണം ഉടനീളം യാസറിൻ്റെ ധീരമായ പ്രവർത്തനങ്ങൾ കഴിച്ചു വയ്ക്കുന്നതായിരുന്നു അല്ലേ ഇൻഷാ ഇൻഷാല്ല നമുക്ക് വരും ക്ലാസ്സുകളിൽ ധീരമായ പ്രവർത്തനങ്ങൾ എങ്ങനെ നമ്മൾ ചെയ്യാം അത് നമുക്ക് എന്തൊക്കെ മോട്ടീവാകുന്നുണ്ട് നമുക്ക് നോക്കാം അല്ലേ എല്ലാവരും തയ്യാറല്ലേ പിൻഷാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അസലേക്കും വാഹമത്തല്ലാ താലി വാർക്കാത്തു താങ്ക് യു